ഹായ് ഇന്നത്തെ റെസിപ്പി മാമ്പഴ ജ്യൂസാണ് ജ്യൂസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല പക്ഷേ എന്താ പറയുക ഷേക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ജ്യൂസൊന്നു തന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങ പഴുത്ത മാങ്ങ നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിൽ എടുക്കാം നാല് കുറവുള്ള മാങ്ങ എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാനിപ്പം നമ്മുടെ മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നാലെണ്ണം നന്നായി പഴുത്തത് തൊലി കളഞ്ഞ് ദ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട് മിറ്റാത്തൊക്കെ ഇറങ്ങി നിറച്ച് മാങ്ങ വീണ് കിടക്കുന്നുണ്ട് വെച്ചിങ്ങാൽ അതൊക്കെ ചെത്തിയിട്ട് നന്നായിട്ട് പഴുപ്പാക്കിയിട്ട് എടുത്തു വെച്ചിട്ട് ആവശ്യാനുസരണം പാലൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ മാവ് വലിയ മാവ് വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാങ്ങയ്ക്കൊക്കെ കൊതിയാണ് അപ്പോൾ എവിടെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പഴുത്ത് കളയാറില്ല ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് പഴുപ്പ് എടുത്തിട്ട് പാലടി പാലൊഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് പതിവ് അങ്ങനെയും ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ അതായത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു നാല് മാങ്ങയ്ക്ക് ഏകദേശം ഒരു ലിറ്റർ പാലൊക്കെ കറക്റ്റ് ആവും നല്ല കുഴുത്തിരിക്കുന്ന ഒരു ജ്യൂസ് കിട്ടും ഒന്നും ഒന്നര ലിറ്റർ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഒരു ലിറ്റർ കറക്റ്റ് പാകമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്കത് ഇത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ അര ലിറ്റർ പാൽ വെച്ചിട്ട് നന്നായിട്ട് ദാ ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ പാകത്തിലേക്ക് നമ്മൾ ബാക്കിയുള്ള പാലും കൂടിയും ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരു ലിറ്റർ പാലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിക്സിയുടെ മൂടി തുറന്ന് പോവും പുറത്തേക്ക് തെറിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ട്രിപ്പിൽ ഒഴിച്ചു കൊടുക്കാണ്ടിരുന്നത് കേട്ടോ ഇനി വീണ്ടും ഒന്ന് പതുക്കൊന്ന് എന്താ പറയുക ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ പാകത്തിനുള്ള തിക്നെസ്സും ഉള്ളു കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇനി ഇത് ഷേക്ക് പോലെ കുടിക്കുകയൊക്കെ വെച്ചെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ കുറേ മാങ്ങിയൊക്കെ ഉള്ളപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ ഇത് കിട്ടുമ്പോഴല്ലേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ വാങ്ങിയൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര കൊതിയാണ് ഇതൊക്കെ അപ്പോൾ ദാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ പതിയെ പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഒരു ഭംഗിക്ക് വേണ്ടി രണ്ട് മൂന്ന് ബദാമൊക്കെ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുത്ത് ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് ഞാൻ തന്നെ വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്